കുറച്ച് ദിവസങ്ങളായി നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇതുപോലെ ഒരു കിടുതാപ്പും ഒക്കെ പിടിച്ച വേറൊരു പയ്യനുണ്ട്. അവന്റെ പേരെന്നു വെച്ചാൽ പയ്യന്റെ പേരറിയോ? അതിന് നീ ആരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണ്. ടാറ്റാ സഫാരി വണ്ടി കൊള്ളത്തില്ല, ഈ വണ്ടി എടുക്കരുത്, സംഭവമൊക്കെ ശരിയാണ്. ഇവരെല്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഒരു ബിസിനസ് സ്ഥാപനം വളർത്തിക്കൊണ്ട് വരുന്നവന്റെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്ന ചെറുതല്ല. നമുക്ക് പോലീസിൽ പരാതി കൊടുത്താൽ എന്താ വർക്കി? എന്തിന് വർക്കിയെ പോലും മാനിന് മാനമായിട്ട് വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ല എന്ന് വെച്ചാ? ഇന്നലെ മുളച്ച പാൽക്കുപ്പി പോലെയുള്ള നിന്നെ പോലെയുള്ളവർക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇപ്പൊ എന്താ പറഞ്ഞു? ഒരു ബിസിനസ് സ്ഥാപനം വളർത്തിക്കൊണ്ട് വരുന്നവന്റെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്ന ചെറുതല്ല. തന്നെ ഞാൻ ഇതിനുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. നാറികളെ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പി എസ് എൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഹിറ്റാച്ചിയുടെ ഈ തൊലിഞ്ഞ വണ്ടി കൊടുക്കുന്ന പി എസ് എൻ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് മൂവാറ്റുപുഴയിലുള്ള പി എസ് എന്നിലാണ് ഇവൻ ഈ വണ്ടി എടുത്തിരിക്കുന്നത്. രൂപയ്ക്ക് വളരെ അത്യാവശ്യമുണ്ടല്ലേ, അതെങ്ങനെ മനസ്സിലായി? ഇത്തരം തട്ടിപ്പ് വാർട്ടിസിനെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പി എസ് എൻ എന്ന് പറയുന്ന കുത്തക മുതലാളിമാർ ആ മാറികൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർ മറുപടി കൊടുക്കുമെന്ന് കരുതുന്നു. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. എടാ സഞ്ജു ടെക്കി, ഇനി മേലാ നീ കിടുതാപ്പം ഒക്കി പിടിച്ചോണ്ട് ആരുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കേറാൻ പോരുത്. അത് ഈ അണ്ണന് മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണ്. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വന്നതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കി അമ്മാവന്റെ മുട്ട് ഞാൻ ഓടിക്കും. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. എനിക്ക് അറിയാം സഞ്ജു പേടിയില്ലാത്തവനാണ്, നല്ല ഉൾക്കരുത്തുള്ളവനാണ്, ആണാണ്. പക്ഷേ എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പക്ഷേ ബോധം എന്ന് പറയുന്ന സാധനം ലെവലേശം ബോധവും കോമൺ സെൻസും തൊട്ട് തേണ്ടാത്ത ഒരു ചക്കര കൂട്ടനാണ് നീ. കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. അല്ല അണ്ണ, അണ്ണന് സഞ്ജു ടെക്കിനോട് ഇത്ര രോഷം വരാൻ വേണ്ടിട്ട് സഞ്ജു ടെക്കി എന്താ കാണിച്ചേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. പിന്നെ ഗൈസ്, ഇത് യൂട്യൂബ് റവന്യൂണ്ട് വാങ്ങിയ എന്റെ രണ്ടാമത്തെ കാറാണ്. അതുകൊണ്ട് ഓൾ താങ്ക്സ് ടു യു ഗൈസ്. നിങ്ങൾ ഇല്ലാതെ എനിക്ക് ഈ കാറും വാങ്ങാൻ പറ്റില്ല, എന്റെ അക്കടെ വീടും അത്ര ആകത്തില്ല. അതുകൊണ്ട് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും ഒന്നും ആകത്തില്ല. നന്ദി മാത്രം ഉള്ളല്ലേ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഈ കാർ എടുത്തതിന് ശേഷം എന്നും ഈ കാറിന് കംപ്ലൈന്റ് ആണ്. നമ്മുടെ സഞ്ജു ടെക്കിയുടെ വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കാർ കിടന്നിട്ടുള്ളത് ടാറ്റയുടെ സർവീസ് സെന്ററിലാണ്. ഇവിടെ പണിക്കുന്ന ഏതെങ്കിലും ഒരു കാർ പണി കഴിഞ്ഞ് പുറത്തു പോയിട്ടുണ്ടോ? അപ്പൊ സഞ്ജു ടെക്കി സ്വാഭാവികമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. എടാ ഉപ്പ് കണ്ടം കോരെ കഴുവണമേ, ഇറങ്ങി വാടാ. എൻസിഎസ് നാറുകളെ നിങ്ങൾ കാണുവാണെങ്കിൽ തന്നെ പറയുവാണ്, ഞാൻ നാറുകളെ തന്നെ പറയും. നീ ആരാളായിട്ട് ചുമ്മാ പ്രാവണ, കാരണം നിങ്ങളവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നിങ്ങളെ തന്തയിലായ്മ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സഞ്ജു ടെക്കി എന്തിനാ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നുള്ളത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയ, 28 ലക്ഷം രൂപ കൊടുത്ത ഒരു കാർ വാങ്ങിച്ചിട്ട് 40 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡ് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ. നിങ്ങൾക്കപ്പം മനസ്സിലാവും ഈ കാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ സഞ്ജു ടെക്കിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ